ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനൊരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുമളിയിൽ വന്നിട്ട് അവിടെ നിന്ന് കമ്പം തേനി വഴി വന്ന് ഞാൻ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഹൈ റേഞ്ച് കയറിയപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു അടിപൊളി ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എനിക്ക് കുമളിയിൽ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി വന്നത്. ശരിക്കും കൊച്ചിയിൽ നിന്ന് വരികയാണെങ്കിൽ പാലക്കാട് പളനി വഴി കൊടൈക്കനാൽ വരുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഞാനപ്പോൾ കൊടൈക്കനാലിൻ്റെ മെയിൻ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും വരുമ്പോൾ അറിയാം, ഫസ്റ്റ് വരുമ്പോൾ തന്നെ കാണുന്ന മെയിൻ എൻട്രൻസിൽ വരുമ്പോഴുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. ഏകദേശം ഒരു 180 ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് ചാടുന്നത്. എന്നോട് എൻ്റെ പല ഫ്രണ്ട്സും ചോദിക്കാറുണ്ട്, കൊടൈക്കനാലിൽ വന്നാൽ നമുക്കൊരു ബഡ്ജറ്റ് ഹോട്ടൽ, റേറ്റ് കുറഞ്ഞ, നമുക്ക് നല്ല താമസിക്കാൻ പറ്റിയൊരു സ്ഥലവും അതുപോലെ നല്ല നാടൻ ഫുഡും കഴിക്കാൻ പറ്റിയൊരു സ്ഥലം, അതായത് മലയാളി തനിമയുള്ള നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലവും കൂടി പരിചയപ്പെടുത്തണമെന്ന് പലരും എന്നോട് പറയാറുണ്ട്. അതുകൂടി ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. കൊടൈക്കനാലിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിട്ടുള്ളതാണ് ഇതാണ് കൊടൈക്കനാൽ ലേക്ക്. ഈ തടാകം ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാൽ ടൗണിൻ്റെ ഒത്ത നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ നമുക്ക് ഈ തടാകത്തിന് ചുറ്റും വാഹനങ്ങൾ ഓടിക്കാം. ഇതിൻ്റെ അകത്ത് സൈക്കിൾ, അതായത് 50 ഒരു മണിക്കൂർ നമുക്ക് സൈക്കിൾ റെൻറ്റിന് എടുത്തിട്ട് ഇത് ചുറ്റും ഈ ലേക്ക് ചുറ്റുമൊക്കെ നമുക്ക് കറങ്ങി ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. ഞാൻ 2 പരിപാടിയായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. താമസിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ വ്യൂ കണ്ടില്ലേ, നല്ല അടിപൊളി ആംബിയൻസാണ്. ഈ കാണുന്ന സ്ഥലത്താണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്, CS ഇൻ്റർനാഷണൽ ഹോട്ടൽ. CS ഹോട്ടൽ എന്നൊക്കെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിവിടെ എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ മലയാളീസാണ് കംപ്ലീറ്റ് ഉള്ളത്. നമുക്ക് ചീപ്പ് റേറ്റിന് നമുക്ക് ഫുഡും അതുപോലെ നല്ല അക്കോമഡേഷനൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. CS ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് അൺലിമിറ്റഡ് ആണ് ഫുഡ്. ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഇവിടുത്തെ ഫുഡുള്ളൂ, അതും ഇവിടുത്തെ മലയാളി കുക്കാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. വഴിയെ ഞാനെല്ലാം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പ്രധാന ഷെഫും മാനേജറുമായിട്ടുള്ള രാജീവേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. രാജീവേട്ടനോട് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ചോദിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, കൊടൈക്കനാലിൽ നമുക്ക് സേഫായിട്ട് നിൽക്കാനും ഫുഡ് കഴിക്കാനും പറ്റിയൊരു സ്ഥലം ഏതാണ്? അപ്പം ഞാൻ ഏത് നമ്പറിൽ വിളിക്കാൻ പറയണം അവരോട്? അതായത് ഞങ്ങളുടെ കമ്പനി നമ്പർ ഒരെണ്ണം കിടക്കുന്നുണ്ട്, അതുകൂടാതെ എൻ്റെ പേഴ്സണൽ വിളിക്കണമെങ്കിൽ 62 82 13 68 64 അതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. അത് ഞാൻ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളായിട്ട് ഒരിക്കും ഞാനൊരു ഗൈഡും കൂടിയാണ്, ഓൾ ഇന്ത്യ ഗൈഡാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ഇത് കൺട്രോൾ ചെയ്തോളൂ. എന്നെ വിളിച്ചാൽ ഞാൻ റൂമിൻ്റെ റൂമുണ്ട്, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ചെറിയ റേസിൻ്റെ റൂമുണ്ട്, പിന്നെ സൂട്ട് റൂമുകളായിട്ടുണ്ട്, പിന്നെ DJ ഹാള്, ഡൈനിങ് ഹാള്, സിനിമാ തിയേറ്റർ ഉണ്ട്, പിന്നെ ക്യാമ്പ് ഫയർ, എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്, നമ്മുടെ നാടൻ. സാധാരണ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ താമസമല്ല, ഭക്ഷണം കിട്ടാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ആർക്കും, പ്രത്യേകിച്ച് കൊടൈക്കനാൽ പോലത്തെ ഇത്രയും ടൂറിസം സ്ഥലത്തൊക്കെ. ഒരു പ്രാവശ്യം ഞാൻ കൊടൈക്കനാൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയത് എനിക്ക് കഴിഞ്ഞ ദിവസമാണ്. രാജീവൻ്റെ ശരി നാടുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, കൊടൈക്കനാലിലെ കാലാവസ്ഥയൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും നല്ല മഴക്കാറ്, നല്ല കോട വന്നിങ്ങനെ കൂടിയിട്ടുണ്ട്, എന്നാലും നല്ല മഴക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയണത്. നോക്കാം.
ഈ കാണുന്നത് അപ്പർ ലേക്ക് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ആട്ടോ. ഇത് കൊടയിലെ മറ്റൊരു വ്യൂ പോയിന്റ് ആണ്. ഇത് ഗോൾഫ് കോഴ്സ് എന്നാണ് പറയുന്നത്. ഇത് കൊടൈക്കനാലിലെ ഈ ഗോൾഫ് കോഴ്സ്, ഈ ക്ലബിലെ മെമ്പർമാർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് കയറാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ ഞാൻ പില്ലർ റോക്ക് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വന്ന സ്ഥലത്ത് തന്നെ ഇവിടെ നിറയെ പൂക്കളും കടകളും, നല്ല രസമാണ് കാണാൻ ഇവിടുത്തെ പൂക്കളൊക്കെ. മഞ്ഞു മൂടിയ മലനിരകളും മനോഹരമായ താഴ്വാരങ്ങളും, അതിനിടയിൽ ഈ കോടയൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓ എന്താ തണുപ്പ്. നമ്മുടെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്ത് നനഞ്ഞിച്ചി ഞാകക്കുളമായി. മഴ പെയ്ത് കഴിഞ്ഞാൽ കൊടൈക്കനാൽ ആകാലമ്പാണ് മണ്ണും ചെളിയും, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഗുണ കേവ് എന്നാണ് ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ പേര്. ആയിരത്തി തൊള്ളായിരത്തി 1991 കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് മുതലാണ് ഈ ഒരു സ്ഥലത്തിന് ഗുണ കേവ് എന്നൊരു പേര് വന്നത്. കൊടൈക്കനാലിൽ വരുന്ന സഞ്ചാരികൾ മുഴുവനും വരുന്ന ഒരു ലൊക്കേഷനാണ് ഗുണ കേവ്. ഇവിടെ വലിയ ഗുഹകളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അത് ഗ്രില്ല് വെച്ചാണ് അടച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഗുഹയുടെ അകത്തൊരു 12 or 13 പേര് പോയിട്ട് പിന്നെ അവർ രക്ഷപ്പെടാൻ പറ്റി രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഈ ഗുണ കേവിൽ സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായി കാണുന്നത്, കെട്ടുപിടിഞ്ഞ് കിടക്കുന്ന വേരുകളെല്ലാം. ഇതിൻ്റെ ബാക്കിൽ ഇനിയൊരു വലിയൊരു കൊക്കയുണ്ട്. പക്ഷെ അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല, നല്ല മഴയായതുകൊണ്ട് ഇവിടെ കയറി നിൽക്കുകയാണ്. മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ താഴോട്ട് പോകാം. അതിനിടയ്ക്കൊന്ന് വിശക്കുന്നുണ്ട്. താഴെ എവിടെയെങ്കിലും പോയി ഒരു ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. കൊടൈക്കനാലിൻ്റെ മറ്റൊരു മനോഹാരിതമായൊരു ലൊക്കേഷനാണ് ഈ കാണുന്നത്. ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്ന പൈൻ ഫോറസ്റ്റാണിത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നൊരു സമയം. പണ്ടൊക്കെ ഫ്രീ ആയിട്ട് കയറായിരുന്നു, ഇപ്പോൾ സഞ്ചാരികളൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഫീസ് ഈടാക്കിയിട്ടുണ്ട്. 20 ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് കയറാനുള്ളത് പ്രവേശന ഫീസ്. ഇതിനകത്ത് കുതിര സവാരി ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ഫോട്ടോ എടുത്തു തരാനൊക്കെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട്. മറ്റൊരു വ്യൂ പോയിൻ്റാണ് വന്നിരിക്കുന്നത്. മൊയർ പോയിൻ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് താഴ്വാരങ്ങളിലെ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാം. അതുപോലെ ഇതിൻ്റെ മുകളിൽ കാണുന്നതൊരു വാച്ച് ടവറാണ്. ഇപ്പോൾ കൂടെ വന്ന് മൂടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല താഴോട്ട് നല്ല വ്യൂ ആണ് ഇവിടെ നിന്നാൽ. കോടമഞ്ഞൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല തണുപ്പ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മഴ പൊടിയുന്നുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ
നല്ല അടിപൊളി കുറേ ചോക്ലേറ്റ്സ് കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് അത് കൊടൈക്കനാലിൽ നമുക്ക് അവൈലബിൾ ആണ്. രണ്ട് ദിവസമായിട്ട് ശക്തമായ മഴയാണ് കൊടൈക്കനാലിൽ. ഇനിയും പല സ്ഥലങ്ങളും കാണാനുണ്ട്, പക്ഷേ ഇതൊന്നും പോകാൻ പറ്റുന്നില്ല. മഴ കൊണ്ട് ചെളി വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. അത്രയും തണുപ്പും കൂടി വന്നിട്ട് കോട വന്ന് നിറഞ്ഞിട്ട് റോഡുകളൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും ഈ കോടകൾക്കൊക്കെ ഇടയിൽ ദൂരക്കാഴ്ചയിലേക്ക് നമ്മളെന്ന് അയച്ച നല്ല കിടലും വ്യൂ പോയിന്റുകൾ, ഈ മഞ്ഞുമൂടിയ മലനിരകളിൽ മനോഹരമായ താഴ്വാരങ്ങൾ, അതുപോലെ തന്നെ സുന്ദരമായ പൈൻ ഫോറസ്റ്റുകൾ, എല്ലാം ഒരു അടിപൊളി. ഒരിക്കൽ കൂടി ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പച്ചക്കുതിരയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.